എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ താമസിച്ച ഹോട്ടൽ ആണ് ഇത്. ഇതിന്റെ പേര് ഗോൾക്കണ്ട. ഈ ഹോട്ടലിന്റെ ജനലിൽ കൂടി കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. സൂര്യൻ ഉദിച്ചിട്ടില്ല, നല്ലപോലെ മഞ്ഞുണ്ട്. എട്ടുമണിയോടെ ഭക്ഷണം റെഡിയായി. അത് ആസ്വദിക്കാനായി ഹോറോ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വലിയൊരു റെസ്റ്റോറൻറ്റ് ആണ്, ഒത്തിരി ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ എടുക്കണം എന്ന് ഒരു ഉദ്ദേശവും ഇല്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കൊച്ചുമോനും ഫാമിലിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു റെഡിയായി കാഴ്ചകൾ കാണാൻ പോകാൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആദ്യമായി പോകുന്നത് ചാർമിനാർ കാണാനാണ്. ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഭയങ്കര റഷ് ആണ് സ്ട്രീറ്റ് എല്ലാം. സങ്കീർണമായ വാസ്തുവിദ്യയ്ക്ക് ചാർമിനാർ വളരെ പ്രസിദ്ധമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും അംഗീകൃത ഘടനകളിലൊന്നായി മാറുന്നു. ചുറ്റുമുള്ള ബസാറും ചാർമിനാറിന്റെ മുകളിലത്തെ നിലയിലുള്ള 400 വർഷം പഴക്കമുള്ള പള്ളിയും നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ പ്രശസ്തമാണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ചാർമിനാർ ഹൈദരാബാദിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവൻ അഭിമാനവുമാണ്. പട്ടണത്തിലെ ഏറ്റവും പഴക്കമുള്ള മസ്ജിദിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു. കൂടാതെ പഴയ നഗരത്തിന്റെ വിശാല ദൃശ്യം ലഭിക്കുന്നതിന് ടവറിലേക്ക് കയറാനും ആളുകൾ ഇഷ്ടപ്പെടുന്നു. റോണി ഒരു തെരുവ് കച്ചവടക്കാരനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ കൊച്ചുമോനും ഫാമിലി മാലയും സ്റ്റഡും വാങ്ങി കച്ചവടം ഉറപ്പിച്ചു. 1591 പണികഴിപ്പിച്ച ഈ മോണുമെന്റ് ഹൈദരാബാദിന്റെ പ്രതീകമാണ്. ഇത് ഔദ്യോഗികമായി തെലങ്കാനയുടെ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർമിനാറിന്റെ നീണ്ട ചരിത്രത്തിൽ 425 വർഷത്തിലേറെയായി അതിന്റെ മുകളിലത്തെ നിലയിൽ ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ള ഒരു മസ്ജിദ് നിലനിന്നിരുന്നു. കുത്തബ് ഷാഹി രാജവംശത്തിലെ 5-ാമത്തെ ഭരണാധികാരി മുഹമ്മദ് ഖുലി കുത്തബ് ഷാ 1591 തന്റെ തലസ്ഥാനം ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദ് നഗരത്തിലേക്ക് മാറ്റി ചാർമിനാർ നിർമ്മിച്ചു. ഇത് ചാർമിനാറിന്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള വിദൂര കാഴ്ചയാണ്. ഇവിടെ നോക്കിയാൽ മക്ക മസ്ജിദ് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മക്ക മസ്ജിദാണ്. ചാർമിനാറിനോട് ചേർന്നാണ് മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്.
മക്കയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടാണ് ഈ മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആളുകൾ പറയും. അതുകൊണ്ടാണ് ഇതിനെ മക്ക മസ്ജിദ് എന്ന് വിളിക്കുന്നത്. വളരെ പഴക്കമുള്ള മസ്ജിദ് ഇസ്ലാമിക മതേതര ആളുകൾക്ക് ചരിത്രപരമായ സ്ഥലമായും ഇസ്ലാമിക ആളുകൾക്ക് ചരിത്രപരമായ പുണ്യസ്ഥലമായും കാണാൻ നല്ലതാണ്. ഇതിനിടയിൽ കൊച്ചുമോൻ ഒരു ലോക്കൽ ഫ്രണ്ടിനെ കിട്ടി. അവർ സംസാരത്തിൽ ഏർപ്പെടുകയാണ്. ഞങ്ങളുടെ അടുത്ത സന്ദർശനം ഹൈദരാബാദിലെ നൈസാമുകളുടെ കൊട്ടാരമാണ് ചൗമഹല്ല കൊട്ടാരം. 1720 മുതൽ 1948 വരെ കാലഘട്ടത്തിലെ അസഫ് ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇത്. അവരുടെ ഭരണകാലത്ത് ഹൈദരാബാദ് നിസാമുമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. നിലവിൽ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി. കൊട്ടാരം അതിൻ്റെ ശൈലിയും ചാരുതയും കൊണ്ട് സവിശേഷമാണ്. 18th century അവസാനത്തിൽ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. പതിറ്റാണ്ടുകളായി നിരവധി വാസ്തുവിദ്യാ ശൈലികളുടെയും സ്വാധീനങ്ങളുടെയും ഒരു സമന്വയം ഉയർന്നുവന്നു. കൊട്ടാരത്തിൽ രണ്ട് മുറ്റങ്ങളും മഹത്തായ ദർബാർ ഹാൾ, ജലധാരകളും പൂന്തോട്ടങ്ങളും കൂടുതലാണ്. കൊട്ടാരം യഥാർത്ഥത്തിൽ 45 acres ആയിരുന്നു, എന്നാൽ ഇന്ന് 12 acres മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അഫ്സൽ മഹൽ, മഹ്താബ് മഹൽ, തഹ്നിയത്ത് മഹൽ, അഫ്താബ് മഹ എന്നീ 4 മഹലുകൾ അടങ്ങുന്നതാണ് കൊട്ടാരം. കൊട്ടാരങ്ങൾക്കിടയിലുള്ള മുൻഭാഗം ഒരു കുളവും മനോഹരമായ പൂന്തോട്ടവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചൗമഹല്ല കൊട്ടാരത്തിൻ്റെ ഹൃദയഭാഗമാണിത്. അസഫ് ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നതിനാൽ ഹൈദരാബാദിലെ ജനങ്ങൾ ഇത് വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. വലിയ തൂണുകളുള്ള ദർബാർ ഹാളിൽ രാജകീയ ഇരിപ്പിടം സ്ഥാപിച്ചിരിക്കുന്ന ശുദ്ധമായ മാർബിൾ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിസാമുകൾ അവരുടെ ദർബാറും മറ്റു മതപരവും പ്രതീകാത്മകവുമായ ചടങ്ങുകൾ നടത്തിയിരുന്നു. ഈ രാജകീയ ഹാളിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം പുനഃസൃഷ്ടിക്കുന്നതിനായി ബെൽജിയൻ ക്രിസ്റ്റലിലെ 19 മനോഹരമായ ചാൻഡിലിയറുകൾ അടുത്തിടെ പുനഃസ്ഥാപിച്ചു. ഈ കെട്ടിടത്തിൽ കൈയെഴുത്തു പ്രതികളുടെയും അമൂല്യമായ പുസ്തകങ്ങളുടെയും അപൂർവ ശേഖരം ഉണ്ടായിരുന്നു. നിസാം പലപ്പോഴും ഇവിടെ പ്രധാന ഉദ്യോഗസ്ഥരെയും വിശിഷ്ടാദികളെയും കണ്ടു. പഴയ കാലത്തെ ചൗമഹല്ല പാലസ് ശേഖരത്തിലെ നിധികളിൽ നിന്നുള്ള താൽക്കാലിക പ്രദർശനത്തിനുള്ള വേദിയാണ് ഇന്ന് ഇത്. പുനരുദ്ധാരണ പ്രക്രിയയെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ സമഗ്രമായ മാപ്പിംഗ്, ഫാബ്രിക് സർവേ, കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിനായുള്ള സംരക്ഷണ പദ്ധതികളുടെ വികസനം, ഈ ചരിത്രപരമായ കെട്ടിടങ്ങളുടെ പ്രായോഗികത വിലയിരുത്താൻ സഹായിക്കുന്ന ഇതര പുനരുപയോഗ സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 2nd phase തകരാൻ സാധ്യതയുള്ള ഘടനകൾ സ്ഥിരപ്പെടുത്തുകയും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വാട്ടർ പ്രൂഫിംഗ്, പ്രൊപ്പിംഗ് പോലുള്ള മറ്റ് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. സമുച്ചയത്തിൻ്റെ ഭൗതിക പുനഃസ്ഥാപനവും ഈ ഘടനകളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കലും അവസാന ഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. March 15 സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ ഏഷ്യ പസഫിക് മെറിറ്റ് അവാർഡ് ഈ പദ്ധതിക്ക് ലഭിച്ചു.
ഇവിടെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ധാരാളം ക്രോക്കറികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വാളുകളുടെയും തോക്കുകളുടെയും പീരങ്കുകളുടെയും വൻ ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചൗമഹല്ല കൊട്ടാരത്തിൽ വിന്റേജ് കാറുകളുടെ ധാരാളം ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടുതലും ചരിത്രവുമായി ബന്ധപ്പെട്ടതും നവാബുകൾ അവരുടെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് എല്ലാം തന്നെ നന്നായി പരിപാലിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ലഘുഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റി. പിന്നീട് ഒരു പേൾ ഷോപ്പിൽ കയറി ചില പർച്ചേസുകൾ നടത്തി അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഈ വീഡിയോയിലെ വിവരങ്ങളും വിശദീകരണങ്ങളും ആശയങ്ങളും ഗൂഗിളിൽ നിന്നാണ് അവരോട് കടപ്പെട്ടിരിക്കുന്നു.
ശബ്ദം നൽകിയത് മിഥുനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇന്നത്തെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ.